सफा बापा गमा पनी पाटिंडे पालाई പാട്ടിന്റെ പാലാഴി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എസ് എസ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ പ്രിയമാനസം ചൊല്ലും മുഴികാതിൽ നീ ചൊല്ലും നിന്റെ തരിവിളകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴക്കണ്ണാടി നോക്കും കാറ്റ് ഓഹോ ഓഹോ ആ കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ. കടലിൻ്റെ ഇരമ്പലിനുമുണ്ട് സംഗീതം, വീശുന്ന കാറ്റിലുമുണ്ട് സംഗീതം, പ്രകൃതിയിൽ കേൾക്കുന്ന എല്ലാ നാദങ്ങൾക്കുമുണ്ട് സംഗീതം. ആ നാദത്തിലുള്ള സംഗീതത്തെ മനസ്സിലാക്കുന്നതിനകത്താണ് നമ്മുടെ കഴിവ്. പ്രണയത്തെ ഇഷ്ടപ്പെടുന്ന, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികൾക്കും ഈ നാദത്തിലൂടെ സംഗീതത്തെ കണ്ടെത്താനാകും. പാട്ടിൻ്റെ പാലാഴിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ആലപിച്ച ഈ ഗാനം 2001 പുറത്തിറങ്ങിയ ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ്. സച്ചിദാനന്ദൻ പുഴങ്ങരയുടെ വരികൾക്ക് മോഹൻ സിത്താര കല്യാണി രാഗത്തിൽ ഈണം പകർന്ന യേശുദാസ് ആലപിച്ച ഒരു ഗാനമായിരുന്നു ഇത്. പാട്ടിൻ്റെ പാലാഴിയിൽ ഇന്ന് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സ്ഥായി എന്നതിനെക്കുറിച്ചാണ്. സ്ഥായി 5 വിധമാണ് സംഗീതത്തിൽ ഉള്ളത്. എന്താണ് സ്ഥായി? അനുക്രമമായ 7 സ്വരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്വരശൃംഖലയാണ് സ്ഥായി എന്ന് പറയുന്നത്. അതായത് ആധാര ഷഡ്ജം മുതൽ നിഷാദം വരെ സാരി ഗ മ പ ധ നി എന്ന 7 സ്വരങ്ങളുടെ ഒരു കൂട്ടം, അതാണ് സ്ഥായി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനുമന്ത്രസ്ഥായി, മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി, അതിതാരസ്ഥായി എന്നിങ്ങനെ നമുക്ക് 5 തരത്തിൽ അതിനെ തരംതിരിക്കാം. ഇതിൽ മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി എന്നുള്ളത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമുക്ക് പ്രകടമാക്കാൻ പറ്റുന്ന സ്ഥായികളാണ്. എന്നാൽ അനുമന്ത്രസ്ഥായും അതിതാരസ്ഥായും മനുഷ്യ ശരീരത്തിൽ പ്രകടമാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥായികളാണ്. വീണ, വയലിൻ, കീബോർഡ് ഇങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളിൽ മാത്രമാണ് ഈ സ്ഥായികൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. എന്തായാലും മറക്കണ്ട, അനുക്രമമായ 7 സ്വരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്വരശൃംഖലയാണ് സ്ഥായി എന്ന് പറയുന്നത്. വളരെ ലഘുവായിട്ടാണ് ഞാൻ നിങ്ങൾക്കത് വിവരിച്ച് തന്നിട്ടുള്ളത്. പാട്ടിൻ്റെ പാലാഴിയിൽ ഇന്ന് 1998 സിബിമലയിൽ സംവിധാനം ചെയ്ത ഒരു ചിത്രമുണ്ട്, പ്രണയവർണ്ണങ്ങൾ. സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും ഒക്കെ അഭിനയിച്ച ഒരു ചിത്രം. സച്ചിദാനന്ദൻ പുഴങ്ങരയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് സുജാത ആലപിച്ച ഒരു ഗാനം. കാപ്പി രാഗത്തിലാണ് ഈ ഗാനം കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുൻപുള്ള ഒരു എപ്പിസോഡിൽ കാപ്പി രാഗത്തിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു. കാപ്പി രാഗത്തിലുള്ള ചില കൃതികൾ ഞാൻ ഒന്ന് പറയാം. മായാഗോപബാല വിഹര മനസരമേ എന്നതവം സേതനീ യശോദ. ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കീർത്തനങ്ങളും പാട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള രാഗമാണ് കാപ്പി എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും അഞ്ജന എം വിജയകുമാറാണ്. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. ഗാനം കേൾക്കാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങിയിലാവി വിരഹമെന്നാലും മയങ്ങി. പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനി നീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറി ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. കിളിവ
ജാലകവാട്ടിൽ കളിയായി ചാരിയതാരേ. മുടിയിഴ കോതിയ കാറ്റിൻ മൊഴി മധുവായി മാറിയതാരേ. അവളുടെ മിഴിൽ കരിമഷിയാലേ കനവുകൾ അവളെ തരളിതയാക്കിയതായി. വരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി. സായന്തനത്തിൽ മഴയായി ചാറിയതാരേ. ദളമർമ്മരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ. അവളുടെ കവിളിൽ തൊടുവിരലാലേ കവിത അവളെ പ്രണയിനിയാക്കിയതാരി. മരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങിയിലാവി വിരഹമെന്നാലും മയങ്ങി. വെൽക്കം ബാക്ക്. പാട്ടിന്റെ പാലാഴി പുനലൂരിൽ നിന്നും അഞ്ജന പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഞ്ജനയ്ക്ക് ലൈക്ക് ചെയ്യുക. പാട്ടിൻ്റെ പാലാഴിയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് ആണ് സമ്മാനം ലഭിക്കുക. അടുത്ത ദിവസം മറ്റൊരു വ്യക്തിയുടെ നല്ലൊരു ഗാനവുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരും. അതുവരെ സൈനിങ് ഓഫ്, ടി എസ് ജയരാജ്. ചില സ്വപ്നങ്ങൾ നേരിൽ കാണുമ്പോൾ അതിന് സൗന്ദര്യം കൂടും. നാം ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട അടുത്തുനിന്ന് ലഭിക്കുമ്പോൾ അതിന്റെ മഹിമയ്ക്ക് മറ്റേതിനേക്കാളും മാറ്റ് അല്പം കൂടുതലാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം സെന്റർ, കുന്നിക്കോട്, നമ്പർ 1 എക്സ്ക്ലൂസീവ് ഷോറൂം ഇൻ കൊല്ലം.